മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. നമ്മൾ ഈ നോമ്പുകാലം ആരംഭിച്ചത് ക്രിസ്തുവിന്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തു അവിടെ 40 ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടി. തന്റെ അടുത്ത 3 വർഷക്കാലത്തേക്ക് താൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ രൂപീകരിക്കുകയും ഉറപ്പിക്കുകയുമായിരുന്നു ക്രിസ്തു അവിടെ. തന്റെ സഹനങ്ങളിൽ, ഒറ്റപ്പെടലിൽ, തള്ളിപ്പറയലിൽ, സന്തോഷത്തിൽ, സ്തുതിപാടലിൽ ഒക്കെ താൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ. അതിന്റെ അവസാനം പരീക്ഷിച്ചതും പരീക്ഷിക്കപ്പെട്ടതും ക്രിസ്തുവിന്റെ ഈ നിലപാടുകൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്കും ഇതുപോലെ ഒരു മരുഭൂമിവാസത്തിനുള്ള അവസരമായി മാറട്ടെ. എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ജീവിത സാഹചര്യങ്ങളിൽ, എന്റെ ജീവിതാവസ്ഥകളിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ രൂപീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യാനുള്ള ഒരവസരം. ഇനി ഞാൻ നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയതിനെ ഒന്ന് ശരിയാക്കാനും ഉറപ്പില്ലാത്തതിനെ ഉറപ്പിക്കാനുമുള്ള ഒരവസരം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ സമൂഹത്തിൽ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റമില്ലായ്മയാണ് സമൂഹത്തിലെ അപജയങ്ങളുടെ പ്രധാന കാരണമെന്ന്. പ്രിയമുള്ളവരെ, എടുത്ത നിലപാടിന് വേണ്ടി ഒരുപാട് സഹനങ്ങൾ ഏൽക്കുകയും മരിക്കുകയും ചെയ്ത ക്രിസ്തുവാണ് നമ്മുടെയൊക്കെ മാതൃകയെന്ന് മറക്കാതിരിക്കുക. ഇത്തരം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ, നിലപാടുകൾ എടുക്കണമെങ്കിൽ, ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. എന്നിലേക്ക് തന്നെ ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ചെയ്തതുപോലെ ഇതിനെ ഒരാത്മീയ സ്വാർത്ഥത എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ആത്മീയതയെക്കുറിച്ച്, എന്റെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചില ദിവസങ്ങൾ. എനിക്കുറപ്പുണ്ട് ഈ ആത്മീയ സ്വാർത്ഥത ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ എടുക്കാൻ എന്നെ സഹായിക്കുമെന്ന്. ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ ഉറപ്പായിട്ടും എന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന്. ഈ നിലപാടുകൾ മറ്റുള്ളവരുടെ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുമെന്ന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.